അബുദാബിയുടെ നഗരഹൃദയത്തിലുള്ള മിനാ തുറമുഖം മത്സ്യബന്ധനത്തിനും ലേലം വിളികൾക്കും ഏറെ പ്രശസ്തമാണ്. അബുദാബിയിലെ വലിയ കാഴ്ചകളിൽ ഒന്നാണ് മിനാ തുറമുഖവും അവിടെയുള്ള മത്സ്യബന്ധന കാഴ്ചകളും. വലിയ കപ്പലിലും ബോട്ടുകളിലും എത്തുന്ന മത്സ്യങ്ങളെ ചെറു ബോട്ടുകളാക്കി കരയിലെത്തിക്കും, പിന്നെ ലേലം ചെയ്താണ് ഈ മത്സ്യങ്ങൾ അബുദാബിയുടെയും മറ്റ് എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഈ കാഴ്ചയാണ് അറേബ്യൻ സൂറീസിൽ ഇനി. അബുദാബിയിലെ പ്രധാന മത്സ്യ കേന്ദ്രത്തിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അബുദാബി നഗരഹൃദയത്തിലുള്ള മിനയിലെ മത്സ്യ കേന്ദ്രത്തിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലം. അബുദാബിയിൽ മീനുകൾ ഇറക്കി ലേലം ചെയ്യുന്ന മീന ലൈലാം എന്ന പേരിൽ അറിയപ്പെടുന്ന മിനയിലെ ഫിഷ് മാർക്കറ്റിനോട് അടുത്തുള്ള കേന്ദ്രമാണിത്. ലാഞ്ചിയിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഗുജറാത്തി സ്വദേശികളാണ് 90% ജോലി ചെയ്യുന്നത്. ചെറിയ മോട്ടോർ ബോട്ടുകളിൽ ആണെങ്കിൽ മലയാളി സാന്നിധ്യമാണ് കൂടുതൽ. 3 ജീവനക്കാരും 1 സ്വദേശിയും അടക്കം 5 ദിവസത്തെ യാത്ര. അത് കഴിഞ്ഞാണ് മിനായിൽ തിരിച്ച് ചാകരയുമായി എത്തുന്നത്. തണുപ്പ് സമയം കൂടുതൽ മീൻ ലഭിക്കും. 2 മണി കഴിഞ്ഞ് 4 മണിക്കുള്ളിൽ ലാഞ്ചികൾ എത്തിത്തുടങ്ങും. 200 ലാഞ്ചികൾ ഈ തുറയിലുണ്ട്. അതിൽ 100 ലാഞ്ചികളുടെ സർവീസ് ദിനം പ്രതി സർവീസ് ആണ്. അത് ഇവിടുന്ന് 2 ലോക്കൽസ് ബന്ധപ്പെടുത്തി അവരെ ഒന്ന് കണ്ട് ലേലം ചെയ്യും. 100 ദിർഹംസ് എടുത്താൽ ആർക്കും എടുക്കാം, 5 രൂപ കമ്മീഷൻ അടിസ്ഥാനത്തിൽ. പിന്നെ മറ്റുള്ള എല്ലാ ഷോപ്പുകാരും കൊടുത്തുണ്ടോ, അതുപോലെ ലോക്കൽസ് വേറെ ഒന്നുള്ള അവരും ഉണ്ടാവുന്നുണ്ട്. എല്ലാ മീനും സുലഭമാണ്. അമൂറ്, ഷേരി, ഷാഫി, ഞണ്ട്, കിങ് ഫിഷ്, ഇപ്പൊ ഷേരിയും സാഫി, ഷാർക്ക്, മമ്നുവാണ് ഇവിടുത്തെ ബലതിയ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് നിർവഹിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ടൈമാണ് ഈ വലിയ ലാഞ്ചി. 5-4 ദിവസം കടലിൽ കിടക്കും. ഇന്ന് പോയ ഒരു 3-4 ദിവസം കഴിഞ്ഞ് വരണം. മറ്റുള്ള വലിയ ചെറിയ ബോട്ടുകള് 5 മണിക്കൂർ പോകുന്നുണ്ട്, 2 ദിവസം പോകുന്നുണ്ട്. മലയാളികള് ചെറിയ ബോട്ടുകളിൽ മലയാളികൾ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ള ആളുകളെ കൂടുതൽ. വലിയ ബോട്ട് കംപ്ലീറ്റ് ഗുജറാത്തികളാണ്. പിന്നെ കുറച്ച് മദ്രാസികളുണ്ട്. മദ്രാസികൾ നന്നേ കുറവാണ്. ഗുജറാത്തികൾ 98% ഗുജറാത്തികളാണ്. 2 മണി മുതൽ മിനായിലെ ബോട്ട് കരയിൽ മീനുകൾ കൊണ്ടുവയ്ക്കുന്നതിനായി തറയിൽ വൃത്തിയാക്കി പായ വിരിക്കും. മീൻ വലിയ കുട്ടകളിലാക്കി കഴുകി തൊഴിലാളികൾ കരയിലേക്ക് കൊണ്ടുവരുന്നു. ചെറിയ കുട്ടകളിൽ നിന്നും മീനുകൾ വലിപ്പവും വിഭാഗവും നോക്കി തരം തിരിച്ചു വെക്കും. സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ലേലം ആരംഭിക്കുക. 2 UAE പൗരന്മാരുടെ മേൽനോട്ടത്തിലാണ് ലേലം നടക്കുക. ഹമൂറാണ് ഈ തണുത്ത സീസണിൽ ഏറ്റവും കൂടുതലായി ഉള്ളത്. ഹമൂറും കിങ് ഫിഷുമാണ് ലേലത്തിൽ നല്ല വിലയ്ക്ക് കൊടുക്കുന്നത്. വ്യത്യസ്ത ഇനം മീനുകൾ ചെറു കുട്ടകളിലാക്കി തിരിച്ചു വെക്കുന്നത് കാണാൻ തന്നെ നവ്യ അനുഭവമാണ്. ആണിന് ഒരു മക്കാന് 250, പെണ്ണിന് 300 എന്ന് വിളിക്കുന്നു. ഏലം 10 ദിർഹംസ് മോൾക്ക് വിളിക്കുന്നു. ആവറേജ് എല്ലിന് ഒരു കണക്കുണ്ട്. മീനെ അമൂറാണെങ്കിൽ 1000 സ്റ്റാർട്ട് ചെയ്യും. കിങ് ഫിഷ് ആണെങ്കിൽ 40 പീസ് ചെടുക്കുന്നു. കിങ് ഫിഷ് 40 പീസ് അത് കൂടുതൽ ഉണ്ടാകുമ്പോൾ വില കുറയും, കുറവാണെങ്കിൽ വില കൂടും. അങ്ങനെയാണ് 5 മണി കഴിഞ്ഞാൽ 2-3 മണിക്കൂറിലെല്ലാം ഫിനിഷാവും. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും മാത്രം 2 ദിവസം മാത്രമല്ല, വർഷത്തിൽ 2 ദിവസം ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ട്. മാർക്കറ്റിൽ മീൻ വിൽക്കുന്നവരാണ് കൂടുതലും ലേലം വിളിക്കാനായി എത്തുന്നത്. സ്വദേശികളും ഒരുമിച്ച് മീനുകൾ ലേലം വിളിച്ചു വാങ്ങി കൊണ്ടുപോകാറുണ്ട്. വളരെ വിരളമായി പൊതുജനങ്ങളും എത്തുന്നു. 20 വർഷമായി മീൻ ഇറക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുന്ന മലപ്പുറം വേങ്ങര സ്വദേശി ഫൈസൽ പാലേരി മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചു. ഇത്രയും വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടും ഫൈസൽ കടലിൽ പോയിട്ടില്ല. ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. വർഷത്തിൽ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒഴികെ എല്ലാ ദിനങ്ങളിലും ഇവിടെ ലേലം നടക്കുന്നു. മീനിന്റെ വരവ് പോലെയാണ് ജീവനക്കാരുടെ തുക. കൂടുതൽ മീനുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ തുക ലഭിക്കും.
നല്ല പിടയ്ക്കണ മീനും മനോഹരമായ കാഴ്ചകൾ കാണുകയും ഇഷ്ടപ്പെടുന്ന മീനുകൾ ചെറിയ വിലയിൽ സ്വന്തമാക്കാനും മീനാലൈലാം എന്ന സ്ഥലത്ത് വെളുപ്പാങ്കാലം സന്ദർശിച്ചാൽ മതി.